ആദിമസഭയുടെ പ്രസംഗത്തിൻ്റെ കാതൽ ഉയർത്തെഴുന്നേറ്റ കർത്താവായിരുന്നു. പത്രോസ് അപ്പോസ്തലൻ തൻ്റെ ആദ്യ പ്രസംഗത്തിൽ ഇപ്രകാരം പറയുന്നു: നിങ്ങൾ ക്രൂശിച്ച ഈ കർത്താവിനെ ദൈവം കർത്താവും മശിഹയുമായിട്ട് വെച്ചു. അതിന് ഞങ്ങൾ സാക്ഷികളാണ്. പത്രോസിനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ജീവിതത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവിലുള്ള അതിയായ വിശ്വാസമായിരുന്നു. പിന്നീട് ആദിമസഭ ഉയർത്തിക്കാട്ടിയത് ഈ ക്രൂശിതനായ കർത്താവ് ഉയർത്തെഴുന്നേറ്റു എന്നുള്ള വലിയ സത്യമായിരുന്നു. പൗലോസ് അപ്പോസ്തലൻ്റെ പ്രസംഗങ്ങളും ശുശ്രൂഷകളും നാം പഠിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിലുള്ള വലിയ വിശ്വാസം, അതാണ് സുവിശേഷത്തിൻ്റെ തന്നെ രത്ന ചുരുക്കമെന്ന് ലോകത്തോട് പൗലോസ് അപ്പോസ്തലനും പ്രഖ്യാപിക്കുന്നുണ്ട്. ചിതറിപ്പോയവരെല്ലാം തന്നെ, ആദിമസഭയിൽ ചിതറിക്കപ്പെട്ട എല്ലാവരും തന്നെ ഈ ഉയർത്തെഴുന്നേറ്റ കർത്താവിനുള്ള വലിയ വിശ്വാസം പ്രഖ്യാപിച്ചു. അങ്ങനെ ഉയർപ്പിൻ്റെ ശക്തിയിലാണ് സഭ രൂപപ്പെടുന്നതും വികസിക്കപ്പെടുന്നതും അത് ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം എത്തിച്ചേരുന്നതും. ഞാനും നിങ്ങളുമൊക്കെ പിന്തുടരുന്നതും അനുവർത്തിക്കുന്നതും നിലനിൽക്കുന്നതും ഉയർത്തെഴുന്നേറ്റ കർത്താവിലുള്ള അതിയായിട്ടുള്ള വിശ്വാസത്തിലാണ്. അതുകൊണ്ട് ഉയർപ്പ് നമുക്ക് തരുന്ന വലിയ പ്രത്യാശ എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ എല്ലാ നാളും ജീവിതത്തിൻ്റെ നിരാശകളിലും ജീവിതത്തിൻ്റെ ദുഃഖങ്ങളിലും പ്രതിസന്ധികളിലും ഏതനുഭവങ്ങളിലൂടെയൊക്കെ നാം കടന്നു പോകുമ്പോഴും ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ ശക്തി നമ്മോടുകൂടെയുണ്ട് എന്നുള്ള വലിയ സത്യമാണ്. അത് പ്രവാചകന്മാരിലൂടെ പ്രവചിക്കപ്പെട്ട പ്രവചനത്തിൻ്റെ വലിയൊരു നിവൃത്തിയായി ഇന്നും നമ്മെ ശക്തീകരിക്കുകയും നമ്മെ മുമ്പോട്ട് വഴി നടത്തുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. സുവിശേഷം നാം വായിക്കുമ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനാകുന്നുണ്ട്. അവർ വാതിലടച്ച് ഭയപ്പെട്ട് യഹൂദന്മാരെ പേടിച്ച് ഒരു മുറിയിൽ ഇരിക്കുകയാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ഭാവി ഇരുളടഞ്ഞതാണ്. അവരുടെ നാഥൻ, അവരെ നയിച്ച കർത്താവ് ഇനി അവരെ നയിക്കുവാനായിട്ട് അവരോടുകൂടെയില്ല. എല്ലാം നഷ്ടപ്പെട്ടു എന്ന് അവർ ചിന്തിച്ചപ്പോൾ, എല്ലാം ഇരുള് മൂടിയെന്ന് അവർ ചിന്തിച്ചപ്പോൾ, എല്ലാ വഴികളും അടഞ്ഞു എന്ന് അവർ നിരൂപിച്ചപ്പോൾ, അവരുടെ മധ്യത്തിൽ ഉദ്ധിതനായ കർത്താവ് നിന്നുകൊണ്ട് നിങ്ങൾക്ക് സമാധാനം എന്ന് പറഞ്ഞു. അതെ, ഈസ്റ്റർ നമുക്ക് തരുന്ന വലിയ സന്ദേശം സമാധാനത്തിൻ്റേതാണ്. ലോകത്തേക്ക് നാം നോക്കുമ്പോൾ സമാധാനമില്ലാതെ അനേകർ നെട്ടോട്ടമോടുന്ന വലിയ കാഴ്ചയാണ്. അവർ നേടുന്ന നേട്ടങ്ങളിലൊന്നും സമാധാനം കണ്ടെത്തുവാനായിട്ട് കഴിയുന്നില്ല. എല്ലാ നേട്ടങ്ങളും എടുത്തു വയ്ക്കുമ്പോഴും എല്ലാ നേട്ടങ്ങളും മറിച്ചു നോക്കുമ്പോഴും ഒരു കാര്യം മാത്രം അവർക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്, അത് സമാധാനമാണ്. എന്നാൽ ഉയർപ്പിൽ കർത്താവ് തരുന്ന വലിയ സന്ദേശം, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്ന് ഉള്ള വലിയ പ്രഖ്യാപനമാണ്. നാം എന്തൊക്കെ നേടിയാലും ജീവിതത്തിൽ സമാധാനത്തോടെ ജീവിക്കുവാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നേടിയതെല്ലാം അർത്ഥശൂന്യങ്ങളായിത്തീരുന്നത് വലിയ ഒരു യാഥാർത്ഥ്യമല്ലേ? അതുകൊണ്ട് ഉയർപ്പിൻ്റെ ശക്തി എന്ന് പറയുന്നത് ജീവിതത്തിൽ നമുക്ക് സമാധാനത്തിൻ്റെ വലിയ ശക്തിയാണ്. ഈ ഉയർപ്പിൻ നാളുകളിൽ ആ സമാധാനത്തിൻ്റെ ശക്തി സ്വീകരിപ്പാനായിട്ട് എനിക്കും നിങ്ങൾക്കുമൊക്കെ കഴിയേണ്ടത് ആവശ്യമാണ്. ഉയർപ്പിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ തന്നെ ക്രൂശുമരണത്തെ നമുക്ക് മാറ്റി നിർത്തുവാൻ കഴിയുകയില്ല. ക്രൂശുമരണം ഒരു വലിയ ആരംഭമായിരുന്നു, ഒരു പുതിയ സൃഷ്ടിയുടെ തുടക്കമായിരുന്നു എന്ന് നാം ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സി എസ് സോങ് എന്ന് പറയുന്ന മഹാനായ വേദശാസ്ത്ര പണ്ഡിതൻ താൻ ഉയർപ്പിനെക്കുറിച്ചും ക്രൂശുമരണത്തെക്കുറിച്ചും പറയുന്ന സന്ദർഭത്തിൽ ക്രൂശുമരണത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്: അന്ന് ദേശത്ത് ഇരുൾ വ്യാപിച്ചു. നാം സുവിശേഷങ്ങൾ വായിക്കുമ്പോൾ നമുക്കറിയാം ദേശം അന്ധകാരാവൃതമായി യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്തും.
യേശു ക്രിസ്തുവിൻ്റെ മരണസമയത്തും ഒക്കെ ദേശത്ത് അന്ധകാരം വ്യാപിക്കുന്നത്, പ്രത്യേകിച്ച് യേശു ക്രിസ്തുവിൻ്റെ മരണസമയത്ത് ദേശത്ത് അന്ധകാരം വ്യാപിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. ഈ സി എസ് സോങ് എന്ന് പറയുന്ന വേദശാസ്ത്ര പണ്ഡിതൻ പറയുന്നത്, ഇരുളിൽ ദൈവം പുതിയൊരു സൃഷ്ടി നടത്തുകയായിരുന്നു. പുതിയൊരു മാനവികത, പുതിയൊരു ജീവിതത്തിൻ്റെ തുടക്കം ക്രൂശിൽ സംഭവിക്കുകയായിരുന്നു ചെയ്തത്. വേദപുസ്തകം നാം പഠിക്കുമ്പോൾ അത് എത്രയോ യാഥാർത്ഥ്യമാണ്. ക്രൂശിൽ തൻ്റെ മാനവജാതിയുടെ പാപം വഹിക്കുകയും ക്രിസ്തു ക്രൂശിതനായി മരണപ്പെടുകയും ചെയ്തു. അതിലൂടെ മനുഷ്യവർഗത്തിൻ്റെ പാപം ദൈവം പൊറുക്കുകയും അനുരഞ്ജനത്തിൻ്റെ പുതിയൊരു പാത വെട്ടിത്തുറക്കുകയും ദൈവവുമായുള്ള സംസർഗത്തിലേക്ക് മനുഷ്യൻ പ്രവേശിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് പുതിയ ഒരു സൃഷ്ടിയുടെ തുടക്കമായിരുന്നു. പൗലോസ് പറയുന്ന, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. പുതിയ ജീവിതത്തിലേക്കുള്ള വലിയ ഒരു യാത്രയിലാണ് പിന്നീട് ഞാനും നിങ്ങളുമെല്ലാം എന്ന് സ്നേഹത്തോടെ ഞാൻ ഓർപ്പിക്കട്ടെ. അപ്പോൾ ഈസ്റ്റർ നമുക്ക് തരുന്ന സന്ദേശം ഒരു പുതിയ യാത്രയുടെ, പുതിയ ബന്ധങ്ങളുടെ, പുതിയ ജീവിതത്തിൻ്റെ ആരംഭമാണ് എന്നുള്ള വലിയ യാഥാർത്ഥ്യമാണ്. തുറക്കപ്പെട്ട കല്ലറ അതിൻ്റെ വലിയൊരു അടയാളമാണ്. ദൈവത്തോടുകൂടെ ഉള്ള മനുഷ്യൻ്റെ യാത്ര, ദൈവ സാന്നിധ്യം ജീവിതത്തിൽ അനുസരിച്ചു കൊണ്ടുള്ള, അനുഭവിച്ചു കൊണ്ടുള്ള മനുഷ്യൻ്റെ ഒരു യാത്രയിലേക്ക് ഈ ഈസ്റ്റർ സമയത്ത് നമുക്ക് പ്രവേശിക്കുവാനായിട്ട് കഴിയണം. പക്ഷേ ബലഹീനരായി നമുക്ക് പലപ്പോഴും ഈ യാത്ര മുടങ്ങിപ്പോയിട്ടുണ്ട്. ഈ യാത്ര പകുതി വെച്ച് അവസാനിപ്പിച്ച് മടങ്ങിപ്പോയ പലരുമുണ്ട്. ഈ യാത്രയുടെ തുടക്കത്തിൽ ആവേശത്തോടുകൂടെ യാത്ര ചെയ്തവർ, ദൈവത്തോടുകൂടെ മുമ്പോട്ട് പോയവർ, വഴിമാറി സഞ്ചരിക്കുന്ന കാഴ്ചകൾ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ ഈസ്റ്റർ വീണ്ടും അനുരഞ്ജനത്തിൻ്റെ വലിയൊരു പാത നമുക്ക് മുമ്പിൽ വെട്ടി തുറക്കുകയാണ്. മടങ്ങി വരുവാനും ഈ യാത്രയിൽ പങ്കാളികളാകുവാനും മുമ്പോട്ട് തുടർന്ന് യാത്ര ചെയ്യുവാനും ഈസ്റ്റർ നമുക്ക് അവസരമൊരുക്കി തരുന്നു എന്നുള്ളത് ഈ തരുണത്തിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. അതുകൊണ്ട് ഈസ്റ്റർ ആഘോഷിക്കുമ്പോൾ വെറും ആഘോഷങ്ങളിൽ മാത്രം ഒതുങ്ങാതെ ഈസ്റ്ററിൽ അന്തർലീനമായിരിക്കുന്ന, ബൈബിൾ മുമ്പോട്ട് വയ്ക്കുന്ന ആത്മീയ സത്യങ്ങളെക്കുറിച്ചുള്ള വലിയ ധാരണകൾ എനിക്കും നിങ്ങൾക്കും ഉണ്ടാകണം. ആ ധാരണ ഇതൊരു പുതിയ യാത്രയുടെ ആരംഭമാണ്, ദൈവത്തോട് ചേർന്നുള്ള ഒരു വലിയ യാത്രയുടെ ആരംഭമാണ്. രണ്ടാമത് പൗലോസ് ക്രൂശുമരണത്തെക്കുറിച്ച് പറയുമ്പോൾ, ക്രൂശിൽ അവർ വേർപാടിൻ്റെ നടുച്ചുവരുകളെ ഇടിച്ചു കളഞ്ഞ് ഇരുപക്ഷത്തെയും ഒന്നാക്കിയെന്ന് പറയുന്നുണ്ട്. നമ്മെ ദൈവത്തോട് നിരപ്പിക്കുന്ന വലിയ അനുരഞ്ജനത്തിൻ്റെ ഒരു വേദിയായി കാൽവറി മല മാറുന്നു എന്ന് പൗലോസ് പഠിപ്പിക്കുന്നു. അവിടെ യാതൊരു വേർതിരിവുകളുമില്ലാതെ, യാതൊരു വ്യത്യാസങ്ങളുമില്ലാതെ ഒരു ആത്മീക ഐക്യതയിലേക്ക്, ദൈവിക പൗരത്വത്തിലേക്ക്, സ്വർഗീയ പൗരത്വത്തിലേക്ക് നാം പ്രവേശിക്കുന്ന ഒരു കാഴ്ചയും പൗലോസ് നമുക്ക് മുമ്പിൽ വരച്ച് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രൂശും മരണവും ഉയർപ്പും നമ്മെ പഠിപ്പിക്കുന്നത് ഒരു പുതിയ പൗരത്വത്തിൻ്റെ സ്വീകരണമായും നമുക്കതിനെ മനസ്സിലാക്കുവാനായിട്ട് ഈ അവസരത്തിൽ കഴിയും എന്നുള്ളതാണ്. മുമ്പേ നിങ്ങൾ ജാതികളായിരുന്നു, ഇപ്പോൾ ദൈവത്തിൻ്റെ സ്വന്ത ജനമായി മാറുന്ന മനോഹരമായ കാഴ്ച. ലോകത്ത് നാം ജീവിക്കുമ്പോൾ അനേക തരത്തിലുള്ള മനുഷ്യരെ നാം കണ്ടുമുട്ടുന്നു. ചിലർക്ക് പ്രത്യേകതകളുണ്ടാവാം, ചിലർക്ക് യാതൊരു പ്രത്യേകതകളും ഉണ്ടായിരിക്കുകയില്ല. പക്ഷേ എല്ലാവരും പലതരത്തിലും ദൈവിക സാദൃശ്യമുള്ളവരാണ് എന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ അതിനെ മറുത്ത് വേർതിരിവുകൾ സൃഷ്ടിക്കുന്ന ഇടങ്ങൾ നാം ലോകത്ത് കാണുന്നു. എന്നാൽ എല്ലാ വേർതിരിവുകളും കാൽവറി ക്രൂശിൽ കർത്താവ് മാറ്റിമറിക്കുന്നു, അട്ടിമറിക്കുന്നു എന്നുള്ളത് പൗലോസിൻ്റെ പഠിപ്പിക്കലുകളിൽ, ലേഖനങ്ങളിൽ ശക്തമായി മുഴങ്ങിക്കേൽക്കുന്ന സുവിശേഷമാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് ഈസ്റ്ററിൻ്റെ സന്ദേശമെന്ന് പറയുന്നത് അത്
മാറി നിൽക്കുന്നവരെയും ചേർത്തണയ്ക്കുന്ന സ്നേഹത്തിൻ്റെ പ്രകടമായ ബഹിർസ്ഫുരണമാണ് എന്ന് ഈ അവസരത്തിൽ നാം മനസ്സിലാക്കുകയും ഓർക്കുകയും ചെയ്യുന്നത് വലിയ ആത്മീയ ഔന്നത്യത്തിലേക്ക് ഉയരുവാൻ തക്കവണ്ണം നമുക്ക് ശക്തി തരും എന്നുള്ള യാഥാർത്ഥ്യവും പങ്കുവയ്ക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആഘോഷങ്ങൾക്കപ്പുറം ഈ ആത്മീയ സത്യങ്ങളെ മനസ്സിലാക്കുവാനും തിരിച്ചറിയുവാനും നമുക്ക് കഴിയുന്നുവെങ്കിൽ ഈ വർഷത്തെ ഈസ്റ്റർ ഏറ്റവും അനുഗ്രഹമായി തീരും എന്ന് ഓർമ്മപ്പെടുത്തുവാനും ഞാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാ ആശംസകളും ഈ സമയത്ത് ഞാൻ നേരുകയും ചെയ്യുന്നു. ഇപ്രകാരം ഒരവസരം ഒരുക്കി നൽകിയ പ്രിയ സെനീച്ചാനോടുള്ള നന്ദി സ്നേഹവും ഈ സമയം ഞാൻ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഹ്യൂസ്റ്റൺ വോയിസിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും വരും നാളുകളിൽ ദൈവം തമ്പുരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയും എല്ലാവർക്കും അനുഗ്രഹമായിട്ടുള്ള ഒരു ഈസ്റ്റർ ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.